നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് അയോഗ്യനാക്കപ്പെട്ട ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസലിന്റെ അയോഗ്യത ലോക്സഭാ സെക്രട്ടേറിയറ്റ് റദ്ദാക്കിയ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതിന് തൊട്ടുപിന്നാലെ ഏറ്റവും അധികം സന്തോഷമുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ലക്ഷദ്വീപ് എംപിക്ക് പോലും ആവില്ല പകരം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് സഖ്യത്തിനുമായിരിക്കും കാരണം നാഥനില്ലാ കളരിയായി കോൺഗ്രസ് മാറുമോ എന്ന ആശങ്കകൾ പുകയുന്നതിനിടയിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് തീരുമാനം മാറ്റിയത് ഏവരെയും അത് ഞെട്ടിച്ചിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് അതുകൂടാതെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ കൂടിയാണ് പ്രതീക്ഷയുടെ പുൽനാമ്പ് കൂടിയാണ് അത് അതോടൊപ്പം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മറ്റൊരു സന്തോഷമുള്ള വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് 30 ദിവസത്തെ സാവകാശം ലഭിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ എങ്ങനെയും രക്ഷപ്പെടാനുള്ള ഈ കേസിൽ നിന്നും ഊരാനുള്ള മാർഗങ്ങൾ നിയമവശങ്ങൾ പരിശോധിക്കാനും കണ്ടെത്താനും അതനുസരിച്ചുകൊണ്ട് അടുത്ത നീക്കം നടത്താനും സാധിക്കും അതിന് മുൻപ് വയനാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രസക്തമായ ചോദ്യം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതായിരുന്നു ആകുലത പക്ഷേ അതിലും അനുകൂലമായൊരു തീരുമാനം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യത്തേത് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കിയതോടെ വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന ആകാംക്ഷ ഉയർന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു മോദി പരാമർശത്തിൽ അപകീർത്തി കേസുമായി ബന്ധപ്പെട്ട് 2 വർഷം ശിക്ഷ അനുഭവിക്കണമെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിധി പുറത്തു വന്നു അതിന് പിന്നാലെയാണ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത് അതിനുശേഷമാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ കളമൊരുങ്ങിയത് വയനാട്ടിൽ സാധ്യതയുണ്ടായത് കുറ്റവും ശിക്ഷയും ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ അയോഗ്യതയും നീക്കണമെന്ന് എൻ സി പി നേതാവ് കൂടിയ മുഹമ്മദ് ഫൈസൽ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ലക്ഷദ്വീപ് എംപിക്ക് തന്റെ എം പി സ്ഥാനം തിരികെ ലഭിക്കാനായി പോകുന്നത് എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും ലോക്സഭാ സെക്രട്ടേറിയറ്റ് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുഹമ്മദ് ഫൈസൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ഇന്ന് തന്നെയാണ് കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനിടയിലാണ് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അയോഗ്യതാ വിജ്ഞാപനം പിൻവലിക്കുന്ന രീതിയിലേക്ക് നിയമസഭാ സെക്രട്ടേറിയറ്റ് കടന്നിരിക്കുന്നത് ഹൈക്കോടതി സ്റ്റേക്കെതിരെ ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഹർജി ഇന്ന് പരിഗണിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് തന്റെ അയോഗ്യത ഇല്ലായ്മ കൽപ്പിച്ചിരിക്കുന്നത് ഇവ ഒരുമിച്ച് പരിഗണിക്കാമെന്ന് കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചായിരുന്നു ഇന്ന് ഹർജി പരിഗണിക്കാനായി എടുത്തത് ഹർജി കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റ് ആകട്ടെ വിശദീകരണം നൽകേണ്ടി വരുമെന്നുള്ള ഒരു സാധ്യതയുണ്ട് കാരണം എന്തുകൊണ്ട് അയോഗ്യത കൽപ്പിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നിരീക്ഷണം ഉണ്ടായതിന് പിന്നാലെയാണ് തിടുക്കപ്പെട്ട് അയോഗ്യത പിൻവലിച്ചുകൊണ്ട് തടിതപ്പിയതെന്ന് ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട് ജസ്റ്റിസ് കെ എം ജോസഫ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കേണ്ടത് അയോഗ്യത നീക്കാത്തത് കൊണ്ട് തന്നെ പാർലമെന്റിൽ സുപ്രധാനമായ 2 സെഷനുകൾ തനിക്ക് നഷ്ടമായിട്ടുണ്ടെന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ മുഹമ്മദ് ഫൈസൽ നടത്തിയിരുന്നു അതിന് ഉത്തരവാദി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ നിയമക്കുരുക്കിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇതോടെയാണ് ലോക്സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും മുഹമ്മദ് ഫൈസലിന് തടസ്സമൊന്നും തന്നെ ഇല്ലാതായി മാറിയത് അയോഗ്യത പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ലക്ഷദ്വീപിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ലക്ഷദ്വീപ് കോടതി വിധി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരുന്നു എന്നാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ലോക്സഭാ സെക്രട്ടേറിയറ്റ് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ സമർപ്പിച്ച ഹർജിയും സുപ്രീം കോടതി തന്നെ പരിഗണിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നേരിടുന്ന ഒരു വിഷയം എന്നുള്ളത് മാനനഷ്ട കേസാണ് അതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു സമാനമായ വിധത്തിൽ രാഹുൽ ഗാന്ധിക്കും രക്ഷപ്പെടാൻ സാധിക്കും നിയമപരമായുള്ള ഒരു സവിശേഷത ഒരു ആനുകൂല്യം തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസം ഇതോടൊപ്പം തന്നെ കോൺഗ്രസിനും എത്തിച്ചേർന്നിട്ടുണ്ട് രാഹുലിന്റെ അഭിഭാഷക വൃന്ദത്തിന് നേതൃത്വം നൽകുന്ന മനു അഭിഷേക് സിംഗിയാണ് മുഹമ്മദ് ഫൈസലിന് വേണ്ടി പോലും നിയമയുദ്ധം നടത്തിയതെന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ വിഷയം അതുകൊണ്ടൊക്കെ കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും ഒരു തെല്ല് പ്രതീക്ഷ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ തിരുക്കപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതില്ല എന്നുള്ളതാണ് 2-ാമത്തെ വാർത്ത അങ്ങനെ നടത്തേണ്ട ഒരു ആവശ്യകത ഇപ്പോഴില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതും രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് 2023 ഫെബ്രുവരി വരെയുള്ള ഒഴിവുകളാണ് കമ്മീഷൻ പരിഗണിച്ചത് ഈ സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യതകൾ പോലും ഇല്ലാതായത് കോടതി നടപടികൾ നിരീക്ഷിച്ച ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ തീരുമാനമെടുക്കാമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും വ്യക്തമാക്കി കഴിഞ്ഞു ഇനി 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മതിയെന്നുള്ളത് കമ്മീഷൻ എടുത്തു പറഞ്ഞൊരു കേസാണ് നേരത്തെ ധൃതി പിടിച്ചുകൊണ്ട് ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും പിന്നീട് കോടതി വിധികളുടെ പശ്ചാത്തലത്തിൽ കമ്മീഷന് തീരുമാനം റദ്ദാക്കേണ്ടി വന്നിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ വയനാട്ടിൽ ധൃതി പിടിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിന് കമ്മീഷൻ തന്നെ തുനിയാതിരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ മാനനഷ്ടക്കേസിൽ വയനാട് എം പി രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികളിലേക്ക് കടക്കാം ഇപ്പോൾ ശിക്ഷ ഒന്നും തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ഒരു സാവകാശം നൽകിയിട്ടുണ്ട് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം പക്ഷേ അതിനിടയിലായിരുന്നു ലോക്സഭാ അംഗത്വം കൂടി റദ്ദാക്കിയത് അതിനുശേഷമാണ് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ജലന്ധർ ലോക്സഭാ സീറ്റിലേക്കും 4 നിയമസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ജനുവരിയിലായിരുന്നു ജലന്ധർ എം പി മരണപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നത് അതിനുശേഷമാണ് ജലന്ധറിനും തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാധ്യത ഉണ്ടായി വന്നത്
കർണാടക ഇപ്പം മെയ് 10-നാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. 13-ാം തീയതി തന്നെ വോട്ടെണ്ണുമെന്ന സൂചനയും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി രാഹുൽ ഗാന്ധിക്ക് കുറച്ചെങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് ലഭിച്ചിരിക്കുന്നത്. നിയമയുദ്ധത്തിലൂടെ തന്നെ ഇതിനെ മറികടക്കുമെന്ന പ്രഖ്യാപനം ഇതിനോടകം കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും എന്ത് വന്നാലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാൻ തന്നെയാണ് മുന്നിൽ അണിനിരന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.